ഓം ശാന്തി. നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ ദേവിമാരെ ആഹ്വാനം ചെയ്യുന്നു, ദേവിമാരെ പൂജിക്കുന്നു, നാമജപങ്ങൾ കീർത്തനങ്ങളെല്ലാം പാടുന്നു. അഷ്ടഭുജാധാരി ദേവി എന്ന് പറഞ്ഞാൽ അഷ്ടശക്തികളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാണ് ദേവിയെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ എട്ട് കൈകൾ എട്ട് ശക്തികളെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് എട്ട് ശക്തികൾ ആത്മാവിൽ വരുമ്പോഴാണ് ഡിവിനിറ്റി വരുന്നത്. എപ്പോഴാണോ പവേഴ്സ് ഉള്ളത് അപ്പോഴാണ് ഡിവിനിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ. അഷ്ടഭുജാധാരി ദേവി എന്ന് പറഞ്ഞാൽ എട്ട് ശക്തികളുള്ള ഒരു ഡിവൈൻ സോൾ, ഇതാണ് അർത്ഥം. അപ്പോൾ എട്ട് ശക്തികളിൽ ആത്മാവിൻ്റെ ആദ്യത്തെ ശക്തി ഏതാണോ ആത്മാവിനെ ഡിവിനിറ്റിയിലേക്ക് എത്തിക്കുന്നത്, ദൈവീക സംസ്കാരങ്ങളെ ഉണർത്താൻ സഹായിക്കുന്ന ആദ്യത്തെ ശക്തി, പവർ ടു വിഡ്രോ, ഉൾവലിയാനുള്ള ശക്തി. ഉൾവലിയാനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ പുറമേയുള്ള നെഗറ്റീവ് ഡിസ്റ്റർബൻസസ്, നെഗറ്റീവ് എനർജി ആത്മാവിനെ ബാധിക്കാത്ത അവസ്ഥ. ഏതൊരാത്മാവിനാണോ ഉൾവലിയാനുള്ള ശക്തി ഉള്ളത്, ആ ആത്മാവിനെ ഒരിക്കലും പുറമേയുള്ള ഡിസ്റ്റർബൻസസ് ആന്തരിക സ്ഥിതിയെ ബാധിക്കില്ല. അപ്പോൾ ഡിസ്റ്റർബൻസസിൽ നിന്നും പുറമേയുള്ള ഇൻഫ്ലുവൻസിൽ നിന്നും മുക്തമായിട്ടിരിക്കുക, ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. പവർ ടു ഡിറ്റാച്ച്, പവർ ടു വിഡ്രോ എന്ന് പറഞ്ഞാൽ പവർ ടു ഡിറ്റാച്ച്. അപ്പോൾ ഉൾവലിയേണ്ടത് പുറമേയുള്ള ഡിസ്റ്റർബൻസസിൽ നിന്നാണ്. അത് വ്യക്തികളുടെ പെരുമാറ്റമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, ഈ വൈബ്രേഷൻസിൽ നിന്ന്, നെഗറ്റീവ് വൈബ്രേഷൻസ് ആണെങ്കിൽ ആ നെഗറ്റീവ് വൈബ്രേഷൻസിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് എനിക്ക് മുക്തമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം എനിക്ക് ഡിറ്റാച്ച്ഡ് ആകാനുള്ള പവർ. അല്ലാതെ നമ്മളൊരിക്കലും വ്യക്തികളിൽ നിന്നല്ല ഡിറ്റാച്ച്ഡ് ആകുന്നത്, നമ്മളൊരിക്കലും സാഹചര്യങ്ങളിൽ നിന്നല്ല ഡിറ്റാച്ച്ഡ് ആകുന്നത്. അങ്ങനെ നമുക്ക് ആരിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കില്ല. നമ്മൾ ഡിറ്റാച്ച്ഡ് ആകുന്നത് വൈബ്രേഷൻസിൽ നിന്നാണ്, പുറമേയുള്ള ഇൻഫ്ലുവൻസസിൽ നിന്നാണ്. അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക, ഫ്രീ ആകുകയാണ്. പുറമേയുള്ള എനർജി, പുറമേയുള്ള എനർജി ഫീൽഡ്, അത് സാഹചര്യങ്ങളുടെ ആകാം, വ്യക്തികളുടെ ആകാം, വസ്തുക്കളുടെ ആകാം, എന്താണെങ്കിലും പുറമേയുള്ള എനർജി എൻ്റെ ആന്തരിക സ്ഥിതിയെ, എൻ്റെ ഉള്ളിലുള്ള എനർജിയെ ബാധിക്കാതിരിക്കുന്ന അവസ്ഥ. ഞാൻ അതിൽ നിന്നൊക്കെ ഫ്രീ ആണ്, ഫ്രീ ഫ്രം ഔട്ട്സൈഡ് എനർജി, ഫ്രീ ഫ്രം ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസ്, സ്വാധീനങ്ങളിൽ നിന്നും മുക്തമായിട്ടിരിക്കുന്ന, പ്രഭാവങ്ങളിൽ നിന്നും മുക്തമായിട്ടിരിക്കുന്ന അവസ്ഥ. അതാണ് യഥാർത്ഥത്തിൽ പവർ ടു ഡിറ്റാച്ച് എന്ന് പറയുന്നത്. അതായത് വ്യക്തികൾ എങ്ങനെ തന്നെ പെരുമാറിയാലും സാഹചര്യങ്ങൾ എങ്ങനെ തന്നെ വന്നാലും അതെന്നെ ബാധിക്കുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ അത് ബാധിക്കുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സും ബുദ്ധിയും എപ്പോഴും സ്റ്റേബിളാക്കി വെക്കാൻ, എൻ്റെ ആന്തരിക സ്ഥിതി ഇളകാതെ, ചഞ്ചലമാകാതെ, ഡിസ്റ്റർബ്ഡ് ആകാതെ. ഇപ്പോൾ ദുഃഖം വരികയെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഡിസ്റ്റർബൻസ് വരികയാണ്. ദേഷ്യം വരികയെന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് വരികയാണ്. അപ്പോൾ അങ്ങനെ പുറമേ ആരെങ്ങനെ പെരുമാറിയാലും, പുറമേ എന്ത് സാഹചര്യം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും ആ വൈബ്രേഷൻസ് അതിൻ്റെ ഇൻഫ്ലുവൻസിലേക്ക് ഞാൻ പോകാത്ത അവസ്ഥ, അതൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാനല്ലാതെ ആരിൽ നിന്നും ഒളിച്ചോടുന്നില്ല, അവരുടെ കൂടെ താമസിച്ചിട്ട് സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ ഒളിച്ചോടുന്നില്ല, വ്യക്തികളിൽ നിന്നും ഞാൻ ഒളിച്ചോടുന്നില്ല, അവരുടെ കൂടെ താമസിച്ച് അവരുടെ കൂടെ നിന്ന്, പക്ഷെ അവരുടെ എനർജിയുടെ ഇൻഫ്ലുവൻസിൽ നിന്നും ഞാൻ മുക്തമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ആന്തരിക എനർജിയാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ ഡിവൈൻ പവർ, എൻ്റെ ഡിവൈൻ വെർച്യൂസ്, എൻ്റെ ഒറിജിനൽ വാല്യൂസ് അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അറ്റാച്ച്ഡ് ആകുകയാണ്. ഡിറ്റാച്ച്ഡ് അല്ലെങ്കിൽ അർത്ഥം എന്താണ്, അറ്റാച്ച്ഡ് ആകണം. അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും, അവർ കരയുമ്പോൾ ഞാനും കരയും, അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനെ അത് ബാധിക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്നും വരുന്ന എനർജി എന്നെ ബാധിക്കുകയാണ്, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നുമാണ് ഡിറ്റാച്ച്ഡ് ആകേണ്ടത്. അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ശക്തി ഉണ്ടാവില്ല, അതാണ് അർത്ഥം. അപ്പോൾ പവർ ടു ഡിറ്റാച്ച്,
എല്ലാത്തിൽ നിന്നും എല്ലാ അങ്ങനെയുള്ള വൈബ്രേഷൻസിൽ നിന്നും പുറമേയുള്ള എനർജി ഫീൽഡിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് എങ്ങനെ പെരുമാറിയാലും വ്യക്തികളുടെ പെരുമാറ്റം എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, അതൊന്നും ഇവർക്ക് പ്രശ്നമാകുന്നില്ല, വിഘ്നമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയായിരിക്കണം, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറണം, അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് ഇല്ല. അറ്റാച്ച്ഡ് ആവുമ്പോഴാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരെന്നോട് അങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് സന്തോഷം, അവരെന്നെ പുകഴ്ത്തി പറഞ്ഞാൽ എനിക്ക് സന്തോഷം, അവരെന്നെ അപമാനിച്ചാൽ എനിക്ക് ദുഃഖം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആകുകയാണ്. കാരണം ഞാൻ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് അവരെന്നോട് ഇങ്ങനെ പെരുമാറണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ പെരുമാറണം. അപ്പോൾ ആ പെരുമാറ്റം എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അപ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസസ് വരും. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഞാൻ. പവർ ടു ഡിറ്റാച്ച് എൻ്റെ ഉള്ളിൽ ആ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ ആരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, കാരണം ഐ എം ഫ്രീ ഫ്രം ദാറ്റ് ഔട്ടർ ഡിസ്റ്റർബൻസസ്. പുറമേയുള്ള എനർജിയിൽ നിന്നും ഞാൻ മുക്തമാണ്, ഞാൻ ഫ്രീയാണ്. കാരണം ഞാൻ മറ്റുള്ളവരുടെ പെരുമാറ്റമോ മറ്റുള്ളവരുടെ സ്വഭാവ സംസ്കാരങ്ങളോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ മേൽ തന്നെയാണ് മുഴുവൻ ശ്രദ്ധയും വയ്ക്കുന്നത്. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ, മാറ്റങ്ങൾ കൊണ്ടുവരണ്ടെങ്കിൽ അത് ഞാൻ ശ്രദ്ധിച്ച് അറ്റൻഷൻ വെച്ചിട്ട് ഞാൻ മാറുക, അല്ലാതെ അവർ മാറണമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വീക്ക്നെസ്സുകൾ, എൻ്റെ മിസ്റ്റേക്സ് എന്താണോ അത് ഞാൻ കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് അറ്റൻഷൻ വയ്ക്കുന്നത്. കാരണം ഞാൻ എൻ്റെ സ്വന്തം എനർജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരുടെയും ഒറിജിനൽ എനർജി അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ശാന്തിയാണ്, സ്നേഹമാണ്, സന്തോഷമാണ്, ശക്തിയാണ്. അപ്പോൾ പുറമേയുള്ള ഡിസ്റ്റർബൻസസ് എന്നെ ബാധിക്കുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം ശക്തി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. മാറ്റം കൊണ്ടുവന്നാൽ അത് പെർമനൻ്റ് ആക്കാനും എനിക്ക് സാധിക്കും, കാരണം പുറമേയുള്ളതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മേലെ സ്വയം വർക്ക് ചെയ്യുന്ന ഒരു ആത്മാവാണ്. സ്വയം ഞാൻ എൻ്റെ മേൽ അറ്റൻഷൻ കൊടുത്ത് എൻ്റെ മിസ്റ്റേക്സിനെ മാറ്റി എൻ്റെ ഒറിജിനൽ വാല്യൂസിനെ ഞാൻ എമർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യേണ്ടത്, ആ ആന്തരിക ശക്തി ഉണർത്താൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ചെയ്യേണ്ടത് പുറമേയുള്ള ഡിസ്റ്റർബൻസസിൽ നിന്നും എക്സ്പെക്റ്റേഷൻസിൽ നിന്നും അറ്റാച്ച്മെൻറ്റിൽ നിന്നും ഒക്കെ ഞാൻ മുക്തമാകുകയാണ്. അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ പവർ ടു ഡിറ്റാച്ച്, വിഡ്രോ ചെയ്യാനുള്ള, ഉൾവലിയാനുള്ള, പുറമേയുള്ള ഡിസ്റ്റർബൻസസിൽ നിന്നും എക്സ്പെക്റ്റേഷൻസിൽ നിന്നും ഉൾവലിയാനുള്ള ശക്തി, ഈ ശക്തിയുടെ പ്രതീകമായിട്ടാണ് പാർവതി ദേവിയെ കാണിക്കുന്നത്. പാർവതി എന്ന് പറഞ്ഞാൽ അർത്ഥം പവിത്രത ധാരണ ചെയ്തവൾ എന്നാണ്, പ്യൂരിറ്റി. പാർവതി എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി. അപ്പോൾ ആരുടെ ഉള്ളിലാണോ ഡിറ്റാച്ച്ഡ് ആകാനുള്ള ശക്തിയുള്ളത്, അവരുടെ അറ്റൻഷൻ മുഴുവൻ എന്താണ്, അവരുടെ ഉള്ളെപ്പോഴും ശുദ്ധമാക്കി വയ്ക്കുക. അപ്പോൾ ഡിറ്റാച്ച്ഡ് ആകാനുള്ള ശക്തി ഉണ്ടെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് എനർജി ബാധിക്കാൻ അനുവദിക്കില്ല, നെഗറ്റീവ് ഇൻഫ്ലുവൻസസിൽ പെടാൻ അനുവദിക്കില്ല. എൻ്റെ തന്നെ ഒറിജിനൽ ക്വാളിറ്റീസ്, ആത്മാവിൻ്റെ ഒറിജിനൽ ക്വാളിറ്റീസ് ഉപയോഗിക്കാനേ അവർ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുകയുള്ളൂ. കാരണം ഞാൻ എന്നിലേക്ക് തന്നെ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് എൻ്റെ ക്വാളിറ്റീസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എൻ്റെ ശ്രദ്ധ പുറമേക്ക് പോകുമ്പോഴാണ് ആ പുറമേയുള്ള എനർജിയുടെ ഇൻഫ്ലുവൻസിൽ ഞാൻ വരുന്നതും വീണ്ടും ഞാൻ തെറ്റായ പെരുമാറ്റത്തിലേക്ക് പോകുന്നതും, നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ പ്യൂരിറ്റി ധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ എപ്പോഴും ശുദ്ധമാക്കി വെക്കുക, എൻ്റെ ഒറിജിനൽ ക്വാളിറ്റീസ് ഉപയോഗിക്കാൻ, എൻ്റെ യഥാർത്ഥ എനർജി ഉപയോഗിക്കാൻ ഞാൻ ശ്രദ്ധിക്കുക, അതാണ് പാർവതി. അപ്പോൾ ആ രീതിയിൽ ഞാൻ തന്നെ പാർവതിയാകുകയാണ്. അതുപോലെ പാർവതി എന്ന് പറഞ്ഞാൽ അർത്ഥം പരിവർത്തനപ്പെടാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ആത്മാവ്, പരിവർത്തനം കൊണ്ടുവരിക, സെൽഫ് ട്രാൻസ്ഫോർമേഷൻ. അതാണ് എന്നിലും മാറ്റം കൊണ്ടുവരാൻ, മറ്റുള്ളവർ മാറാനല്ല ഞാൻ നോക്കുന്നത്, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഉള്ളിൽ എന്ത് കറക്ഷൻസ് ഉണ്ടോ അത് ഞാൻ കറക്റ്റ് ചെയ്യുക. എൻ്റെ മിസ്റ്റേക്സ്, എൻ്റെ നെഗറ്റീവ് എനർജി ഫീൽഡ്, എൻ്റെ വൈസസ്, എൻ്റെ മോശമായിട്ടുള്ള സ്വഭാവ സംസ്കാരങ്ങൾ, ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കും. ഫുൾ അറ്റൻഷൻ ഞാൻ അതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സെൽഫ് ട്രാൻസ്ഫോർമേഷനിലാണ് അറ്റൻഷൻ കൊടുക്കുന്നത്, ഞാൻ എന്നെ പരിവർത്തനപ്പെടുത്തുക. അപ്പോൾ ആ ചിന്താഗതിയുള്ള ഒരു ആത്മാവിനെയാണ് പാർവതി എന്ന് പറയുന്നത്. അതുപോലെ പാർവതി ദേവിയുടെ കൂടെ രണ്ട് പശുക്കളെ കാണിക്കും. അപ്പോൾ നമുക്കറിയാം പശു സീക്രഡ് ആയിട്ടാണ് കാണിക്കുന്നത്, ഡിവൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. എപ്പോഴും പശു എന്ന് പറഞ്ഞാൽ ഡിവൈൻ, ഡിവിനിറ്റിയുടെ പ്രതീകമായിട്ട് കാണിക്കും.
കാരണം ആന്തരിക ശക്തി ആത്മാവിലുണ്ടെങ്കിലേ ഡിവിനിറ്റി വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ ശക്തി തന്നെയാണ് പവർ ടു ഡിറ്റാച്ച്. എവിടെ പവർ ഉണ്ടോ അവിടെ ഡിവിനിറ്റി വരുള്ളൂ. അതുപോലെ പശുവിനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു അർത്ഥം നമുക്കറിയാം, കാമധേനു. കാമധേനു എന്ന് പറഞ്ഞാൽ അർത്ഥം സർവരുടെയും മനോകാമനകൾ പൂർത്തീകരിച്ച് കൊടുക്കുക. അങ്ങനെ സർവർക്കും കൊടുക്കാൻ സാധിക്കണമെങ്കിൽ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം കൊടുക്കാൻ പറ്റണമെങ്കിൽ, കണ്ടീഷൻസ് ഇല്ല. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെനിക്ക് തന്നാൽ ഞാൻ അവർക്ക് കൊടുക്കാം, അവരെന്നെ ബഹുമാനിച്ചാൽ ഞാൻ അവരെ ബഹുമാനിക്കാം, അവരെന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ച് സ്നേഹം കൊടുക്കാം, അവരെനിക്ക് സുഖം തന്നാൽ ഞാൻ സുഖം കൊടുക്കാം. ഇത് കണ്ടീഷനാണ്. അപ്പോൾ തിരിച്ച് അവരിൽ നിന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ പവർ ടു ഡിറ്റാച്ച് ഉണ്ടായിരിക്കണം, ഉൾവലിയാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. കാരണം ഞാൻ പുറമേയുള്ള ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, ഒന്നിൻ്റെയും ആധാരത്തിലല്ല എൻ്റെ പെരുമാറ്റം. ഞാൻ കംപ്ലീറ്റ്ലി ആ പുറമേയുള്ള, അതാണ് ആരെങ്കിലും ഇനി എന്നെ ഇൻസൾട്ട് ചെയ്താലും ദുഃഖം തന്നാലും അതെന്നെ ബാധിക്കാത്തത് കൊണ്ടാണ് തിരിച്ച് അവരോട് എനിക്ക് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതാണ് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്ന് ഞാൻ എന്നെ വിഡ്രോ ചെയ്തിരിക്കുകയാണ് ശക്തി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കാതെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, എനിക്ക് അവർക്ക് സുഖം കൊടുക്കാനും സ്നേഹം കൊടുക്കാനും നന്നായി പെരുമാറാനും ബഹുമാനം കൊടുക്കാനും ഒക്കെ സാധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കും. അതാണ് എല്ലാവരുടെയും മനോകാമനകൾ, എല്ലാവർക്കും വേണ്ടത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ കൊടുക്കുന്ന ആളായിരിക്കും, അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവരല്ല, വാങ്ങിക്കുന്നവരായിരിക്കില്ല. എപ്പോഴും കൊടുക്കണം, എല്ലാവർക്കും എന്നിൽ നിന്ന് കൊടുക്കണം കൊടുക്കണം എന്നുള്ള ചിന്താഗതിയുള്ളവരായിരിക്കും. അതാണ് കാമധേനു, അതാണ് പശുവിനെ കാണിക്കുന്നത്. അപ്പോൾ പാർവതി ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ടു വിഡ്രോ, ഉൾവലിയാനുള്ള ശക്തിയുടെ പ്രതീകമാണ്. അപ്പോൾ അതുകൊണ്ട് പാർവതി ദേവിയെ നമ്മൾ എപ്പോൾ ആരാധിക്കുന്നു, പൂജിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു, അപ്പോൾ നമ്മൾ എപ്പോഴും സ്മൃതിയിൽ വെക്കണം, ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഉൾവലിയാനുള്ള ശക്തി, ഡിറ്റാച്ച്ഡ് ആകാനുള്ള ശക്തിയെയാണ് ആഹ്വാനം ചെയ്യുന്നത്. ഈ ശക്തി എൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് ഡിവിനിറ്റി ഉണരുന്നത്. ദൈവീക സംസ്കാരത്തെ ഞാൻ ഈ രീതിയിൽ ഉണർത്തുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓം ശാന്തി. 2 നിമിഷം നമുക്ക് മെഡിറ്റേഷൻ്റെ അനുഭൂതി ചെയ്യാം. ഓം ശാന്തി. അല്പസമയത്തേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഏകാഗ്രമാക്കുന്നു. ഞാൻ ശിരസിനുള്ളിൽ ഭ്രൂമധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ചൈതന്യശക്തിയായ ആത്മാവാണ്. നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു വെളുത്ത പ്രകാശബിന്ദു. ഞാൻ മനസ്സിലാക്കുന്നു, ആത്മാവായ എൻ്റെ ഉള്ളിൽ എല്ലാ ദൈവീക ഗുണങ്ങളും ദൈവീക ശക്തികളും അടങ്ങിയിട്ടുണ്ട്. അഷ്ടശക്തികൾ നിറഞ്ഞ ദിവ്യ ആത്മാവിൻ്റെ പ്രതീകമാണ് അഷ്ടഭുജാധാരി ദേവി. ദേവിമാരെ ആഹ്വാനം ചെയ്യുക എന്നാൽ എൻ്റെ ഉള്ളിലെ ദൈവീക ശക്തികളെ ഉണർത്തുക എന്നാണ്. എൻ്റെ ആദ്യത്തെ ആത്മീയ ശക്തിയാണ് ഉൾവലിയാനുള്ള ശക്തി. സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും, വ്യക്തികളുടെ പെരുമാറ്റം എങ്ങനെയാണെങ്കിലും, ആ വൈബ്രേഷൻസിൽ നിന്നും സദാ ഡിറ്റാച്ച്ഡായിരിക്കാനുള്ള ആന്തരിക ശക്തി
അതാണ് എൻ്റെ ഉള്ളിലുള്ള ഉൾവലിയാനുള്ള ശക്തി. ആദ്യമാദ്യം ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ സഹജമായി ഡിറ്റാച്ച്ഡ് ആകുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഈ പുറമേ കാണുന്ന ശരീരമല്ല, പകരം കേവലം ഒരു പ്രകാശബിന്ദുവായ ആത്മാവാണ്. ശരീരബോധത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡായി ആത്മബോധത്തിലിരിക്കുമ്പോൾ തന്നെ എൻ്റെ ആന്തരിക ശക്തി ഉണരുകയാണ്. ഉൾവലിയാനുള്ള ശക്തിയുള്ളതിനാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ വ്യക്തികളുടെ പെരുമാറ്റമോ ഒന്നും എൻ്റെ ആന്തരിക സ്ഥിതിയെ ചഞ്ചലപ്പെടുത്തുന്നില്ല. എൻ്റെ മനോസ്ഥിതി അചഞ്ചലമാണ്. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും നിസ്വാർത്ഥ സ്നേഹം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു. എല്ലാവരോടും ശുഭഭാവനയും ശുദ്ധ സ്നേഹവുമുള്ള പവിത്ര ആത്മാവാണ് ഞാൻ. ഉൾവലിയാനുള്ള ശക്തിയുടെ പ്രതീകമാണ് പാർവതീദേവി. ഞാൻ എൻ്റെ ഉള്ളിൽ ഈ ശക്തിയെ ആഹ്വാനം ചെയ്തിരിക്കുന്നു, ഉണർത്തിയിരിക്കുന്നു. ഓം ശാന്തി.